ഇടുക്കിയിൽ വനം കൊള്ള തുടർന്ന തടിമാഫിയ നഗരംപാറ ഡെപ്യൂട്ടി റേഞ്ചിന്റെ കീഴിലുള്ള ഓഡിറ്റ് വൺ ഭാഗത്തിന്റെ മുകൾവശത്തുള്ള തേക്ക് പ്ലാന്റേഷനിലെ പുന്നയാർ ഭാഗത്തു നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്കുമരങ്ങൾ വെട്ടിക്കടത്തി. സംഭവത്തിൽ വനം വകുപ്പ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ജില്ലയിലെ ഏറ്റവും വലിയ വനം കൊള്ളയാണ് നേര്യമംഗലം റേഞ്ചിന് കീഴിലുള്ള നഗരംപാറ ഡെപ്യൂട്ടി റേഞ്ചിൽ പുന്നയാർ തേക്ക് പ്ലാന്റേഷനിൽ നടന്നത്. നൂറുകണക്കിന് മരങ്ങൾ മാഫിയ സംഘം വെട്ടിക്കടത്തി. എത്ര മരങ്ങൾ മുറിച്ചു കടത്തിയെന്നത് ഇതുവരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്ന നേര്യമംഗലം റേഞ്ച് ഓഫീസ്, നേര്യമംഗലം റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിൽ തന്നെയുള്ളതാണ് നഗരൻപാറ കരിമണൽ നഗരൻപാറ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ്. ഇതിൻ്റെ ബീറ്റിൽ പരിധിയിൽ വരുന്ന ഓഡിറ്റ് വൺ ഭാഗത്തു നിന്നും, പാമ്പള ഓഡിറ്റ് വൺ ഇവിടെ നിന്നും വലിയ തേക്കുമരങ്ങൾ കൊള്ള പോയതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്ന് ഞങ്ങളവിടെ പോവുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ആദിവാസികളിൽപ്പെട്ടവർ ഞങ്ങളെ ഇൻഫർമേഷൻ തന്ന് അറിയിച്ചനുസരിച്ച് ഞങ്ങളിപ്പോൾ ആ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് തേക്കുമരങ്ങളാണ് വെട്ടി എല്ലാ മിഷൻ വാളിന് വെട്ടി കൊണ്ടുപോയിരിക്കുന്ന അതാണ് കാണാൻ സാധിച്ചത്. ഇവിടെ ഉൾക്കാട്ടിലേക്ക് പോയാൽ ഇതിൻ്റെ ഇരട്ടിയിലേറെ തേക്കുമരങ്ങൾ കൊണ്ടുപോയ കുറ്റികൾ കാണുവാൻ സാധിക്കും. ഇതും കൊള്ള നടത്തിയിരിക്കുന്നത് നഗരംപാറ ചെക്ക് പോസ്റ്റിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിവോടെയാണെന്നാണ് ഈ ഭാഗത്ത് ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ നിന്നും മനസ്സിലായത്. നേരത്തെ മൂന്ന് തേക്കുമരങ്ങൾ വെട്ടിക്കടത്തിയ ഓഡിറ്റ് വൺ പ്രദേശത്തിന്റെ സമീപത്താണ് വീണ്ടും വനംകൊള്ള നടത്തിയിരിക്കുന്നത്. വർഷങ്ങളായി മേഖലയിൽ നിന്ന് വൻതോതിൽ മരങ്ങൾ വെട്ടിക്കടത്തുന്നുണ്ട്. ഇതുവരെ വാച്ചർമാരെ പോലും വനം വകുപ്പ് നിയമിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കൊള്ളയെന്ന് ആദിവാസി മൂപ്പൻ പറയുന്നു. 1974 തേക്കുമ്പളാനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഒരു 15 വർഷമായിട്ട് നിരന്തരം എല്ലാ വർഷവും ഒരു 10-9 കുറ്റി തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലോവർ പെരിയാർ ആഡിറ്റ് വണ്ണിൻ്റെ ഭാഗത്തു നിന്ന് 3 കുറ്റി തേക്ക്, 60 ഇഞ്ച് വണ്ണമുള്ള 3 കുറ്റി തേക്ക് പോയ അന്ന് ഓണത്തിൻ്റെ തലേൻ്റെ തലേദിവസം രാത്രിയില്ല. ഇത് അന്ന് തന്നെ ഇരുന്ന ഡെപ്യൂട്ടി റേഞ്ചറെ ഞാൻ വിളിച്ചു, ആളെ കിട്ടിയില്ല. ഫോറസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്കും ഇതിനൊത്ത് പങ്കുണ്ട്. അല്ലാതെ പോരല്ലത് ഈ തേക്കും പ്ലാന്റേഷൻ, 74 തേക്കും പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റേഷനകത്ത് എത്ര തേക്കുണ്ടെന്ന് പോലും ഫോറസ്റ്റുകാർക്ക് അറിയത്തില്ല. കാരണം ഇവർ വരുന്നില്ല. ഇതിൽ മരങ്ങൾ വെട്ടിക്കടത്തിയതായി അറിഞ്ഞിട്ടും മേഖലയിൽ പരിശോധന നടത്താനോ കേസെടുക്കാനോ വനപാലകർ തയ്യാറായിട്ടില്ല.